ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷമൊക്കെ. എനിക്കിത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ പയ്യെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ ചോറിനൊക്കെ ഒന്ന് വെള്ളം ഇട്ടതാട്ടാ. പ്രേഷൻ്റെ ചോറാണ് വയ്ക്കുന്നത്, നല്ല സൂപ്പർ ചോറാട്ടാ. അപ്പം ഇപ്രാവശ്യം ഞാൻ ഉള്ളത് ഞാൻ ഈ റഷ്യൻ്റെ ചോറ് അരി മേടിച്ചത് കിട്ടില്ല. ഈ മട്ടയൊന്നും മട്ടയൊന്നും ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല ഏട്ടാ. അപ്പം മണിയമ്മ നേരത്തെ തന്നെ വന്ന് വാതിൽ തുറക്കണ ഒച്ചേട്ടാ മൂന്നാല് ആൾക്കാരൊക്കെ വരും കേട്ടാ. എന്തേലും അപ്പം ഉണ്ടെങ്കിൽ കെട്ടു കൊടുക്കും. അപ്പം ഒന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പണക്ക് ഞാൻ തരിക എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അവളോട്. ഇത്ര നേരത്തെ വന്നാൽ തേങ്ങ ചിരകിയിട്ട് തരണ്ടിട്ടാന്നൊക്കെ പറയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ ഇപ്പോഴും തീരുമാനിച്ചില്ല കേട്ടാ. അപ്പോൾ സോയാബീൻ വറക്കണം, പിന്നെ മത്തി ഉണ്ട്, കുഞ്ഞൻ മത്തി ആദ്യമായിട്ട് കിട്ടുക കേട്ടോ പ്രാവശ്യം. അപ്പം ഞാൻ 100 രൂപ കിലോന്, അപ്പം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് എടുത്തിട്ട്. പിന്നെ കുറച്ചതിലുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇത് ഞാൻ എടുത്തിട്ട് ജോലിക്കാ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. അപ്പം ഇന്നലെ വൈകിട്ട് ഒരു സാധനം ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ വേൽപ്പിക്കാനൊന്നും. അപ്പം മോനെ കൊണ്ട് ഞാൻ പുളിങ്ങ കൊണ്ടിച്ചതാ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടുക കേട്ടോ. അപ്പോൾ ഓരോ അളവിനായിട്ട് പൊട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചിങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടേക്കാമല്ലോ. അപ്പോൾ കറിക്കുള്ള മാറ്റി വെച്ചിട്ടാ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചി. അപ്പോൾ അങ്ങനെ നാളികേരമൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളികേരമൊക്കെ പൊളിച്ച് പൊളിക്കുമ്പോൾ ഞാൻ 2-3-4 കണ്ട് പൊളിച്ചേക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരകി എടുക്കുന്നുണ്ട്. അപ്പോൾ മണിയമ്മേനെ ഒന്ന് ആസ്വദിപ്പിച്ചപ്പോൾ ഓള് പോയിട്ടാ. പിന്നെ പുറത്തിരുന്നിട്ട് അങ്ങനെ കരയും ഓരോരുത്തർ. പിന്നെ ഇങ്ങോട്ട് കയറിയിട്ട് വെച്ചെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ പുറത്ത് കൊണ്ടുവച്ച് കൊടുക്കും. പിന്നെ എൻ്റെ നമ്മളെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ തിരുത്തി നമ്മളെ നല്ലത് പറഞ്ഞു തരാം. ഒരു ഒരുപാട് കൂട്ടുകാർ ഉണ്ടിട്ടാ. പിന്നെ എഡിറ്റിങ്ങിൻ്റെ ABCD ഇങ്ങനെ എഡിറ്റിംഗ് ചെയ്യുന്നല്ലാതെ വലിയ ABCD കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്ന് തൈരായിട്ട് ഒരു ഇഞ്ചി തൈര് ഉണ്ടാക്കുന്നുണ്ടിട്ടാ. അപ്പം അതിന് കുറച്ച് തൈര് തന്നെ ഉള്ളൂ, ഒരു പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചും. ഇഞ്ചിയാണ് മെയിനായിട്ട് കേട്ടോ, അത് വയറിനൊക്കെ നല്ലതാണ്. അതും കുറച്ച് നാളികേരം കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ തൈര് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കുക കേട്ടോ. തൈര് കുറച്ച് ലൂസ് പോലത്തെയാണ്. എന്നിട്ട് ഒന്ന് വറവിടുക, ഉണക്കമുളക് കറിവേപ്പില ഒക്കെ ഇട്ടിട്ടിട്ടാ. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടാ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേട്ടാ. അതേപോലെ അപ്പം ഞാൻ കുറച്ച് മുന്നേ ഒരു കൂട്ടുകാരത്തി പറഞ്ഞിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഫോണ് ചിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതേപോലെ ആണ് കേട്ടോ വീഡിയോ പിടിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഇന്നലെ വേറൊരാൾ പറഞ്ഞ് ഇങ്ങനെ യൂട്യൂബിൻ്റെ ചിഹ്നത്തിൽ എഡിറ്റ് ചെയ്യാനിട്ടാ. അപ്പം ഞാൻ മോനോട് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ മോനോട് ചോദിച്ചപ്പോൾ ഓൻ എനിക്ക് മനസ്സിലാക്കി തന്ന് പറഞ്ഞു തന്നിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യണത് അതേപോലെ ഏട്ടാ. ഇനി ഈ വീഡിയോയിൽ എന്തേലും നിങ്ങൾക്ക് എന്തേലും ഒരു മാറ്റം ഉണ്ട് വെച്ചാൽ ഞങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇടണോട്ടാ. അപ്പം നമ്മളെ തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പം ഇനിയും അതേപോലെ തന്നെ നമ്മളെ തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടാ. നമുക്ക് ഒരുമിച്ച് പോവുക മുന്നോട്ട്. അപ്പോൾ കുറച്ച് സോയാബീനൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് കടി എന്താന്ന് തീരുമാനിച്ചിട്ടാ. കുറച്ച് ഗോതമ്പ് പൊടിയും പകുതി ഈ ഗോതമ്പ് പൊടിയും പകുതി മൈദ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് കടലക്കറി ഫ്രിഡ്ജിലുണ്ട് മോന്. അപ്പോൾ മോനെ കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് നാളികേരം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് മടക്കിയിട്ട്
അതോ ഞാനും ഉണ്ടാക്കിട്ടാ. മോള് സോയാബീനെ കൂട്ടിട്ടൊന്ന് കഞ്ഞി കഞ്ഞി കുടിച്ചു. രാവിലെ കഞ്ഞി ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങൾ അവൾക്ക് പറ്റാത്ത കടിയൊക്കെ ആകുമ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചിട്ടാണ് പോവുക. അപ്പം അതൊക്കെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ചക്ക, അന്ന് ചക്ക പെരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് ഞാൻ നാശാക്കണ്ട വെച്ചിട്ട് ഉള്ളതൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചക്ക ഉപ്പേരി വെച്ചതല്ലേ. അപ്പം ഇനി ഒരു ഒരിക്കൽ എലിശ്ശേരി വെക്കാൻ വിചാരിച്ചു. പിന്നെ എന്തേലും ഒന്ന് കിട്ടിയാൽ പിന്നെ അമ്മിൻ്റെ മേലേക്കും മേലെ ഓരോന്ന് വരും കേട്ടോ. അല്ലെങ്കിൽ ഒന്നും സാധനം ഉണ്ടാവില്ല. അപ്പം ഈ ചക്ക ഞാൻ ചുളപ്പറിച്ച് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തന്ന് രണ്ട് ഓമക്കായ കിട്ടിയിട്ടാ, അതായത് പപ്പായ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനൊന്നും ഞാൻ എടുത്ത്, ഇനിയിപ്പോഴും ഒരെണ്ണം ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് പിന്നെ മോള് വരുമ്പോൾ പച്ചക്കറി സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒരു ദിവസം കൊടുന്നപ്പോൾ അതിലുമൊക്കെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഉപ്പേരി വെക്കാനുള്ളതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ചക്ക അവിടെ ഇരുന്നു. അപ്പം ഞാൻ പിന്നെ എലിശ്ശേരി ഒന്നും വെച്ചില്ല. അപ്പോൾ ആ ചുള ഞാൻ അരിഞ്ഞെടുത്തിട്ട് ഇന്നിപ്പോൾ ആയിട്ട് ഒരു ചെറിയൊരു ഉപ്പേരി ഇട്ടാ. ആർക്കും വേണ്ട, ഞാൻ മാത്രമേ ഇനി കഴിക്കുള്ളൂ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജോലീനെയൊക്കെ ഒന്ന് വിട്ടതാട്ടാ. കോഴീനെ തറവട്ടിത്തൊരു കോഴിയുണ്ട്. ആ കോഴി ജൂലിനെ ഞാൻ മറ്റേ മുൻ ഇവിടെ പുറത്തതിന് കെട്ടിയിരുന്നു കേട്ടോ. അപ്പം മഴയൊക്കെ ആയ കാരണം കൂട്ടിലാണ് കെട്ടുക. പിന്നെ എനിക്ക് പേടി എന്താറോ, തറവട്ടിത്തൊരു ചെക്കോഴിയുണ്ട്. ആ ചെക്കോഴി ഇപ്പം രണ്ട് ഓടിക്കും വന്നിട്ട്. ഓടിച്ച കോഴികളെ എവിടിക്കാൻ ഓടുകയെന്നറിയില്ല. ഈ ജൂലിയുടെ അടുത്തൊക്കെ കണ്ട് പെട്ടുകിട്ടൊക്കെ ജൂലി കോഴീനെ കണ്ട് പിടിക്കും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു. എത്ര രണ്ട് മൂന്ന് പ്രാവശ്യം കോഴീനെ പിടിച്ചിട്ട് കരച്ചിൽ കേട്ടിട്ട് ഓളെ പെരടി പിടിച്ചിട്ടാണ് അതിനെ വിടുക. അപ്പോൾ ആളില്ലാഞ്ഞ പിന്നെ ഒരു വിഷമാവും കാണുമ്പോൾ നമുക്ക്. അപ്പോൾ രാവിലെ ഓള വിട്ടിട്ട് വല്ല പാലും വെള്ള എന്നിപ്പോൾ ഒരു ദോശയൊക്കെ പഞ്ചസാര ഇട്ടിട്ടൊക്കെ കൊടുത്തിട്ടാ. ആക്കെ കഴിച്ചിട്ട് അതിനെ കൂട്ടിലാക്കിയിട്ട് പിന്നെ ഞാൻ വേറെ എന്തിനെങ്കിലുമൊക്കെ കുളിക്കാനും ഇതിനൊക്കെ തിരിയുള്ളൂ. അപ്പോൾ ദോശ ഞാൻ പറന്ന് ഡവറിയിട്ട് ഇങ്ങനെ കുറച്ച് ലൂസിൽ മാവ് കലക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് പരന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടൂട്ടാ. എന്നിട്ട് അതൊന്നും ഇങ്ങനെ നിറം മാറി വന്നതിൻ്റെ ശേഷം കുറച്ച് നെയ്യൊന്നും പരത്തി കൊടുത്താൽ നല്ല സൂപ്പറായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനത്തെ ദോശ എനിക്കിഷ്ടം ചട്ടിനി കേട്ടാ, ചുവന്ന ചട്ടിനി. നല്ല ടേസ്റ്റാണ് ഗോതമ്പിൻ്റെ ദോശ. കനം കുറയണമെന്ന് മാത്രം, നല്ല കനം കുറച്ചുണ്ടാക്കിയാൽ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുക ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. അപ്പോൾ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവനുള്ളതുണ്ട് ആക്കിയെടുത്ത്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലൗസ് അടിക്കാണ്ടായിരുന്നു. അപ്പോൾ മുഴുവനായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇമ്മക്ക് ഇപ്പോൾ ബ്ലൗസ് അടിക്കാനൊന്നും ശരിക്കാണ്ട് മുഴുവൻ ഒരു ജാക്കറ്റൊക്കെ അടിക്കാൻ മുഴുവനായിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ നീച്ചിറക്കേണ്ടി വരും. വീഡിയോ കാണാനും അതിനും ഇതിനൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ കഴുത്തും കൈയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഇന്ന് അത് കഴുത്തും കൈയൊക്കെ വെച്ചതിട്ടാ. ഇനി നാളെ ഒന്ന് തുന്നിയിട്ട് കൊടുക്കണം. പിന്നെ ഇപ്പം ഇന്ന് വേറൊരാളൊരു ബ്ലൗസ് കൊടുക്കുന്നുണ്ട്. ലൈനിങ് ഒന്നും ഇല്ലാത്ത എളുപ്പം അടിച്ചെടുക്കാം. അപ്പം ഞാൻ എനിക്ക് മധുരം ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്തോളിട്ടാ, നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തൊക്കെയാണ് ഇങ്ങനെ ഞാൻ ചെയ്യാറ്. അപ്പം എന്തായാലും വേണ്ട, കടലക്കറിയൊന്നും വേണ്ട തോന്നി. അപ്പോൾ പഞ്ചസാരയും നാളികേരമൊക്കെ ചേർത്തിട്ട് ഞാൻ മടക്കിയെടുത്ത് രണ്ട് ദോശ. അതാണ് കേട്ടാ ഞാൻ കഴിച്ചത്. പിന്നെ മത്തി നല്ല സൂപ്പർ മത്തി കേട്ടാ. ആദ്യമായിട്ടാണ് കേട്ടാ കുഞ്ഞമത്തി കിട്ടണത്. മുന്നെയൊക്കെ കുറേ മുന്നൊക്കെ ഇതിലേക്കും ചെറിയ കുഞ്ഞമത്തി ഉണ്ടാവില്ലേ, ആ കടല് മാത്രം പൊട്ടിച്ചെടുത്തിട്ട് വാലും ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഇറങ്ങണമൊന്നുമില്ല. അപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള മത്തിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കറി വെച്ച്, അപ്പോൾ ഒരു ദോശ പൊട്ടിച്ചിട്ടിട്ട്
തുള്ളി പാലുമേളം ചേർത്തിട്ട് കുഞ്ഞാൾക്ക് കൊടുന്നു കൊടുത്തിട്ടാ. അപ്പൊ ഒറ്റാൾ പാവം രാവിലെ ഉണ്ടായിട്ട് ചിങ്ങിയ ഭയങ്കര കരച്ചില് കേക്കപ്പെടുന്ന മേലെന്ന്. അപ്പൊ അവർക്കും കൊടുന്നു കൊടുത്ത് ഭയങ്കര വികൃതികളാണ്. അങ്ങനെ ഞാൻ വടക്കോർത്തേക്ക് വരുന്ന കോഴികളൊന്ന് വിട്ടതാട്ടാ. ഇവർക്ക് ഞാൻ പാത്രത്തിലൊക്കെ തിന്നാൻ വെച്ചു കൊടുത്തിട്ടേ ഇവരൊരു പണി എന്താ ചെണ്ട, ചിക്കിയിട്ട് പുറത്തേക്ക് ഉണ്ടാക്കിയിട്ട് പുറത്തുനിന്ന് കൊത്തി തിന്നാ. എന്ത് കോഴികളാ പിന്നെ. അങ്ങനെ ഇതിപ്പോ ഉമ്മറത്തേക്ക് പോണ കോഴികളാട്ടാ. ഇത് ഉണ്ടമ്മു അമ്മു എന്നാ പറയട്ടെ ഞങ്ങള്. ഓൾക്ക് വേഗം ചാടാൻ പറ്റില്ല, ഉണ്ട് പോണുണ്ടല്ലേ. അപ്പൊ ഓളൊന്ന് പിടിച്ചിറക്കി കൊടുക്കും. അപ്പൊ ഇവർക്ക് റേഷൻ ഇന്നിപ്പോ ഞാൻ കൊടുക്കണ റേഷൻ കടയിൽ നിന്ന് വേസ്റ്റ് അരി മേടിക്കും. അപ്പൊ അത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് ചോളത്തവിടും കുറച്ച് മുട്ടത്തീറ്റയും കൂടി ഇട്ട് ചേർത്തിട്ട് വെച്ച് കൊടുത്തിട്ട. പിന്നെ മുൻവശത്തുള്ളാട്ട തിച്ചി അങ്ങനെ കോഴികൾക്കൊക്കെ ബിരിയാണി പോലെ ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് കുറച്ച് തല ഞാൻ പൂച്ച കുട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ കൊടുത്തിട്ടാ. ബാക്കി ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പൂച്ചകൾക്കൊക്കെ ചോറിക്ക് കൊടുക്കാലോ ജോലിക്കൊക്കെ. അപ്പം കറി ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് മുളകും പൊടി മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടാ. ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവോളര കഷ്ണം ഒക്കെ കൂടി നല്ല തിരുമ്പി ചേർത്ത് വെച്ച് ഒന്ന് തിളച്ച് കറി ഒന്ന് വറ്റി വരുമ്പോൾ മത്തി ചേർത്ത് കൊടുത്തിട്ടാ. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഉറു ഒഴിച്ച് വെച്ചതാട്ടാ. ഇപ്പം കറി മീനൊക്കെ നല്ല വെന്ത് വറ്റി വന്നിട്ടാ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് ഇറക്കി വെച്ചിട്ടാ. പിന്നെ ഞാൻ ആ ചട്ടി ഇങ്ങനെ ചൂടുള്ള അതിലെന്നെ ഇരുന്നിട്ട് കറി ഒന്ന് സെറ്റായി വരും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മത്തി മത്തി ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കുഞ്ഞെ മത്തി കഴിക്കണത്. അപ്പം കണ്ട് സുട്ടുമ്മ വരുന്നിട്ടാ. അവൻ മൂന്നാല് ദിവസമായി ഇപ്പോൾ പോയിട്ടിട്ടാ. എന്നാ ഓണ്ടവയൊക്കെ കളിച്ചിട്ട് പോയിട്ട് പിന്നെ ഒരു ഒരു വരവേ വന്നിട്ടുള്ളൂ. ആള് നല്ല രസാട്ടാ, വാവാണ്. അപ്പോൾ ഒന്നുമില്ല കൊടുക്കുക. അപ്പം ഞാൻ രണ്ട് തല വേവിച്ചതിന് ഒരു നാല് തല കൊടുത്തിട്ടാ. അങ്ങനെ എല്ലായിടത്തൊന്ന് പരിശോധനയാ. മുകളിലൊക്കെ ഒന്ന് പോയി ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി വരുകട്ടാ. എന്താ ഓൻ്റെ വരവ്, പാവാണ്. എനിക്ക് പേടിയാണ് ഇട്ട കുറച്ചൊക്കെ കാണാതെ ആകുമ്പോൾ നായ പിടിച്ചാ പോച്ചിട്ട് മിണ്ടാൻ വയ്യാത്ത ഒറ്റാളല്ലേ. അപ്പൊ അങ്ങനെ നല്ല വെയിലാട്ടാ, നല്ല വെയില് നല്ല പുഴുക്കാണ്. അങ്ങനെ ഞാൻ വൈകിട്ട് വേസ്റ്റ് ഒക്കെ എടുക്കാൻ പോയി. വേസ്റ്റ് ഒക്കെ കൊടുക്കാനുള്ളത് നേരത്തുള്ളൊരു ബഹളാട്ടത് ഇത്ര ആൾക്കാരാ നോക്കി. 2, 4, 6, 8 തന്നോ. പിന്നെ മേലേക്ക് കൊടുന്നതാട്ടാ കുഞ്ഞാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അവരൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ആരോ ഇതോ ഈ കുറ്റിമുല്ല പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ അത് വെട്ടി വിടുക. അപ്പം പിന്നെ നല്ല തൂമ്പ് വന്നിട്ട് പുതിയ മുല്ല വരും കേട്ടോ. ആരെന്നാൾ ഇപ്പം പൂവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഭയങ്കര ചെകലുകളാട്ടവര് ചിമ്മിണിക്കൂടിൻ്റെ മേലെ ആട്ടപ്പോൾ കളി. ആ വെള്ളയും കറുപ്പും എന്താണോ വില്ലനാണ്. ഇന്നലെ വരെ വൈകിട്ടൊരു 7 മണിയോട് കൂടിയിട്ട് താഴത്തേക്ക് വീണ്. എന്നിട്ട് അവിടെയൊക്കെ ചീറിയിട്ട് പാഞ്ഞിട്ട് പിന്നാലെ ഞാൻ ഓടിയിട്ട് പിടിച്ചിട്ട് കിട്ടണ്ടേ. പൂ നായ്ക്കൾ കണ്ടെടുത്തു കൊണ്ടുപോലെ നോക്കുന്നോ. എന്താവോ എൻ്റെ കെവിര വെച്ചിട്ടാ ക്യാമറയുടെ ഉള്ളിലേക്കാണ് നോക്കണത്. അപ്പോൾ ഇവിടുന്ന് നോക്കണ്ട് താഴത്തേക്ക് വീഴില്ലേ ചിമ്മിണിക്കൂടിൻ്റെ മേലേ. അപ്പം ഞാൻ മേലത്തെ കോഴികൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാട്ടാ. അപ്പോൾ ഒന്ന് ഇവരെയൊക്കെ ഒന്ന് പിടിച്ചതാണ്. അപ്പോൾ ചിക്കൻ്റെ ഇതൊക്കെ തിന്നിട്ട് ആ ചങ്ക് ഭാഗമാട്ട ഞാൻ ഇവർക്ക് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ച് മറ്റൊക്കെ എല്ലാവുക. അപ്പം മണിയമ്മ മക്കളെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടാ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കേ.